ഹലോ ഫ്രണ്ട്സ്, ജോണോ വീണ്ടും ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് ജിനു തോമസ്. ഞാനിന്ന് വന്നിരിക്കുന്ന നമ്മുടെ ഡെയിലി റിവ്യൂവിന്റെ 11-ാമത്തെ എപ്പിസോഡുമായിട്ടാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഇംഗ്ലീഷ് സിനിമയുടെ റിവ്യൂ ആണ്. സിനിമയുടെ പേര് ഫൈറ്റ് ക്ലബ് എന്നാണ്. ഈ സിനിമ 1999 ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഡേവിഡ് ഫിഞ്ചർ ആണ്. ഈ സിനിമയുടെ കഥ വന്നിരിക്കുന്നത് ചക്ക് പൽനിക്കിന്റെ ഇതേ പേരിലുള്ള നോവലിൽ നിന്നാണ്. അതുപോലെ തന്നെ ജിം വുൾസ് ആണ് ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിലെ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത് ബ്രാഡ് പിറ്റ്, എഡ്വേർഡ് നോട്ടൺ, ഹെലേന കാർട്ടർ തുടങ്ങിയവരാണ്. ഈ സിനിമയുടെ കഥയിലേക്ക് വരുവാണെങ്കിൽ, എന്നെ സംബന്ധിച്ചോളം ഈ സിനിമ ഒരു ഡ്രാമ, കോമഡി, മിസ്റ്ററി ജോണറിൽ വരുന്ന ഒരു ചിത്രമാണ്. ഈ ചിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മുടെ നായകൻ ആയിട്ടുള്ള എഡ്വേർഡ് നോട്ടൺ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ഈ സിനിമയിലെ പറയുന്നില്ല. എഡ്വേർഡ് നോട്ടന്റെ കഥാപാത്രം ഒരു ഇൻസോംനിയാക്ക് അസുഖത്തിന്റെ പിടിയിലാണ്. ഇൻസോംനിയാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഉറക്കമില്ല, ഉറങ്ങാതെ ഇങ്ങനെ ദിവസങ്ങളോളം എഴുന്നേറ്റ് തന്നെ ഇരിക്കും. ഉറങ്ങാൻ പറ്റിയില്ല എന്നുള്ളതാണ് പുള്ളിയുടെ അസുഖം. ഇതിൽ പുള്ളിക്ക് ഭയങ്കര വിഷമമുണ്ട്. എന്നാൽ തന്നെ പുള്ളി വളരെ ലക്ഷൂറിയസ് ആയിട്ടൊരു ലൈഫാണ് ജീവിക്കുന്നത്. പുള്ളിക്ക് ഒരു നല്ല അപ്പാർട്ട്മെന്റും കാര്യങ്ങളുണ്ട്, ഒരു നല്ല ജോലിയുണ്ട്. പുള്ളിയുടെ ബോസ് ഇച്ചിരി പ്രശ്നക്കാരനാണെങ്കിൽ പുള്ളി അതെല്ലാം സഹിച്ച് ഇങ്ങനെ ജീവിക്കുകയാണ്. എന്നാൽ പുള്ളിക്ക് ഇൻസോംനിയാക്ക് അസുഖം അതെങ്ങനെയെങ്കിലും ഭേദപ്പെടുത്തുന്നുണ്ട്. അതിൽ നിന്നൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരുപാട് മാരകമായ രോഗങ്ങളൊക്കെ ഉള്ള ആൾക്കാരുടെ സപ്പോർട്ട് ഗ്രൂപ്പുകളുണ്ട്. അവിടെ എവിടെയെങ്കിലും പോയിട്ട് ഇരിക്കും, അവരുടെ വിഷമങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ പുള്ളിക്ക് ഒരു ആശ്വാസമൊക്കെ കിട്ടും. അപ്പം അങ്ങനെ ഒരു സപ്പോർട്ട് ഗ്രൂപ്പിൽ പോകുന്ന ഇടയ്ക്കാണ് മാർല എന്നൊരു പറയുന്ന ഒരു യുവതിയുമായിട്ട് നമ്മുടെ നായകൻ പരിചയപ്പെടുന്നത്. അവര് ഫ്രണ്ട്സ് ആകുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ നായകൻ ടൈലർ എന്ന് പറയുന്ന ഒരാളുമായിട്ടും പരിചയപ്പെടുന്നുണ്ട് ഇതിനിടയ്ക്ക്. ടൈലർ വളരെ എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ടൈലർ നമ്മുടെ നായകനെ ഒരു ഫൈറ്റ് ക്ലബിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഫൈറ്റ് ക്ലബ് ലീഗലായിട്ടുള്ള ഒരു ഫൈറ്റ് ക്ലബ് അല്ല, ഒരു ഇല്ലീഗൽ ഫൈറ്റ് ക്ലബാണ്. അവിടെ അവർക്ക് എന്തും ചെയ്യാം എന്നുള്ള രീതിയിലാണ് അതിന്റെ ഒരു റൂൾസും കാര്യങ്ങളെല്ലാം പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ നായകൻ ഈ ഫൈറ്റ് ക്ലബ്ബുമായിട്ട് ഭയങ്കര അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷനിലേക്ക് വരുന്നു. പുള്ളിക്ക് ഇതിൽ നിന്നും ഇറങ്ങി പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരുന്നു. പതുക്കെ പതുക്കെ ടൈലർ തന്റെ ലക്ഷ്യങ്ങളൊക്കെ ഈ ഫൈറ്റ് ക്ലബ് ഉപയോഗിച്ച് നിറവേറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു. ടൈലറിന് വളരെ നിഗൂഢമായ പല ലക്ഷ്യങ്ങളുമുണ്ട് ഈ ഫൈറ്റ് ക്ലബ് വെച്ചിട്ട്. അതുകൊണ്ട് ഫൈറ്റ് ക്ലബിലെ മെമ്പേഴ്സിനെല്ലാം ടൈലർ അതിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആദ്യമൊന്നും നമ്മുടെ നായകൻ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയല്ല. എന്നാൽ പതുക്കെ പതുക്കെ ടൈലറിന്റെ ലക്ഷ്യം എന്താണെന്ന് നമ്മുടെ നായകൻ മനസ്സിലാക്കുന്നു. അപ്പോൾ നായകൻ മനസ്സിലാകുന്നു, ടൈലർ എന്ന് പറയുന്ന ഒരാൾ പുള്ളി ഉദ്ദേശിച്ച ആളെയല്ല. ഇതാണ് ശരിക്കും പറഞ്ഞ നമ്മുടെ ഫൈറ്റ് ക്ലബിന്റെ കഥ. ഇതിൽ കൂടുതലൊന്നും എനിക്ക് നിങ്ങളോട് പറയാനില്ല. കാരണം ഫൈറ്റ് ക്ലബിന്റെ ഫസ്റ്റ് റൂൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ഡു നോട്ട് ടോക്ക് അബൌട്ട് ഫൈറ്റ് ക്ലബ് എന്നാണ്. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഈ സിനിമ ഞാൻ കാണുന്ന ഡേവിഡ് ഫിഞ്ചറിന്റെ ആദ്യത്തെ സിനിമയാണ്. അതിനുശേഷം ഞാൻ ഡേവിഡ് ഫിഞ്ചറിന്റെ ഒരു സിനിമ പോലും മിസ് ചെയ്തിട്ടില്ല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ സിനിമ എത്രത്തോളം എന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന്. വളരെ നല്ലൊരു ചിത്രമാണ് ഈ സിനിമ. ഈ സിനിമയിലെ അഭിനയ പ്രകടനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ബ്രാഡ് പിറ്റും എഡ്വേർഡ് നോർട്ടനും വളരെ സൂപ്പറായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അടിപൊളി അഭിനയമാണ് രണ്ടുപേരുടെയും. അതുകൂടാതെ തന്നെ ഇതിന്റെ ഡയറക്ഷനും അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫി ഒക്കെ ആണെങ്കിൽ സൂപ്പർ സിനിമാറ്റോഗ്രഫിയാണ്. ഈ സിനിമയിലെ പല ഷോർട്സും ഒക്കെ ആ കാലത്ത് ഭയങ്കര എക്സ്പെരിമെന്റൽ ഷോർട്സും കാര്യങ്ങളെല്ലാം ആയിരുന്നു, സിനിമാറ്റോഗ്രഫിയും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോഴും പല സിനിമകളിലും ആ ഷോർട്സും കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സിനിമ ലോക സിനിമയ്ക്ക് നൽകിയ സംഭാവനകളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ സിനിമയിൽ ഒരുപാട് നല്ല ഡയലോഗ്സ് ഉണ്ട്, നല്ല നല്ല കോഡ്സ് ഉണ്ട്. ഇപ്പോഴും സോഷ്യൽ മീഡിയസിലൊക്കെ സുലഭമായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്ന കോഡ്സ് ഒക്കെ ഈ സിനിമയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ ഒരെണ്ണം പറഞ്ഞു ഇപ്പോൾ തന്നെ, യു ഡു നോട്ട് ടോക്ക് അബൌട്ട് ഫൈറ്റ് ക്ലബ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരുപാട് കോഡ്സ് ഈ സിനിമയിലുണ്ട്. അതെല്ലാം ഭയങ്കര ട്രെൻഡിങ് ആണ് ഇപ്പോഴും. അതുപോലെ തന്നെ ഈ സിനിമയിലെ ക്ലൈമാക്സ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപാര ക്ലൈമാക്സ് ട്വിസ്റ്റ് ആണ്. നിങ്ങൾക്ക് ആദ്യമൊന്നും ഈ സിനിമ ചിലപ്പം ആദ്യത്തെ പ്രാവശ്യം കാണുമ്പോൾ മനസ്സിലായില്ലെന്ന് വരും. എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലൈമാക്സ് ട്വിസ്റ്റ് ആണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി ഈ സിനിമ കണ്ടിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ പ്രാവശ്യം കണ്ടിരിക്കാം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫൈറ്റ് ക്ലബിനെ കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് ഈ സിനിമ ഉറപ്പായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളൊരു ഇംഗ്ലീഷ് സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ സിനിമ കണ്ടിരിക്കണം. ഈ സിനിമയ്ക്ക് IMDb-യിലെ 8.8/10 ആണ് റേറ്റിംഗ് വരുന്നത്. അത് ഏകദേശം 16 ലക്ഷത്തോളം പേര് വോട്ട് ചെയ്തിട്ട് ഉള്ള റേറ്റിംഗ് ആണ്. IMDb-യിലെ ടോപ്പ് 10 ലിസ്റ്റിൽ വരുന്ന ഒരു ചിത്രമാണ് ഈ പറയുന്ന ചിത്രം. ഞാൻ ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9/10 ആണ്. ഈ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈഫ് ചേഞ്ചിങ് കൺസെപ്റ്റുമായിട്ടാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. ഈ സിനിമ കണ്ടു കഴിഞ്ഞ് നിങ്ങൾ ഉറപ്പായിട്ടും ഈ സിനിമ നിങ്ങളുടെ തലയിൽ തന്നെ കുറച്ച് നേരം കൂടി നിൽക്കും. നിങ്ങൾ ആ സിനിമയെ കുറിച്ച് ആലോചിക്കും, ആ കൺസെപ്റ്റിനെ കുറിച്ച് ആലോചിക്കും. അതുകൊണ്ട് തന്നെ ഈ സിനിമ മിസ് ചെയ്യാതിരിക്കുക, ഉറപ്പായിട്ടും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ ഡെയിലി റിവ്യൂവിന്റെ 12-ാമത്തെ എപ്പിസോഡ് നാളെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ കാണാം. അതുവരേക്കും ബൈ ഗൈസ്.